ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉന്നക്കായുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ഈ റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഞാൻ ഈ ഉന്നക്കായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നാല് പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പഴത്തിൻ്റെ ഈ തണ്ട് ഭാഗം ഈ ഒരു പച്ച കളറുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മുടെ ഉന്നക്കായ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കൂടുതൽ പഴുത്ത് പോയ പഴം എടുക്കാൻ പാടില്ല. ഇനി ഇതിൻ്റെ രണ്ട് വശം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ പഴവും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ പഴവും വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു 10 മിനിറ്റോളം പുഴുങ്ങിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ പഴം റെഡി ആയിട്ട് വരും. അങ്ങനെ നമ്മുടെ പഴം ദാ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഓരോ നാര് കാണാം. നാര് നമുക്ക് ഒഴിവാക്കാം. അതുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാനിത് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ നാരൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഈ കാണുന്ന സീഡ്സൊക്കെ ഒന്ന് മാറ്റാം. അങ്ങനെ എല്ലാ പഴത്തിൻ്റെ സീഡ്സൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ പഴം നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതുക്കണ കല്ല് വെച്ചിട്ടാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ചെറു ചൂടോടെ വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം മുന്തിരി ഇട്ട് കൊടുക്കുക. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങക്ക് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് മുട്ട ബീ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര. ഈ സമയത്ത് തേങ്ങയുടെ കളറൊക്കെ മാറിയതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു കളറിൽ കിട്ടിയാൽ മതി തേങ്ങ. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ച ഈ പഴത്തിൽ നിന്ന് ഓരോ ബോൾസ് ആക്കി എടുക്കുക. എത്ര ആവശ്യമുണ്ടോ അത്രയും വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കുക. ഞാനിതുപോലത്തെ ഒരു സൈസിലുള്ള ബോൾസാണ് റെഡി ആക്കി എടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി കൊടുക്കുക. നല്ലോണം നൈസ് ആവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയിലും ആവരുത്. ഇതുപോലെ ആയതിനു ശേഷം നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉന്നക്കായയുടെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിൽ അല്പം ഓയിലും കൂടെ സ്പ്രെഡ് ആക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പഴവും ഞാനിതാ ഇതേപോലെ ഉന്നക്കായയുടെ ഷേപ്പിൽ ഇതാ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കളറൊന്ന് ഏകദേശം മാറി വരുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കറിയാലോ ഉന്നക്കായയുടെ കളർ, ആ ഒരു കളറായി വരുമ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം.
അങ്ങനെ നമ്മുടെ ഉന്നക്കായുടെ കറക്റ്റ് കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ ഉന്നക്കായും ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.